അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ടവരെ, ഏതൊരു നല്ല കാര്യം നാം ചെയ്യുമ്പോഴും അതിന് മുമ്പ് ബിസ്മി ചൊല്ലൽ വലിയ സുന്നത്ത് തന്നെയാണ്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബിസ്മി ഉണ്ടായിരിക്കണം. അങ്ങനെ നല്ലൊരു കാര്യം ബിസ്മി ചൊല്ലാതെ ഒരു വ്യക്തി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ബർക്കത്തില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിസ്മി ചൊല്ലാതെ ഒന്നും നമ്മൾ ആരംഭിക്കരുത് എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കുക. ബിസ്മി നാം ചൊല്ലിയിരിക്കണം. ഇനി ബിസ്മി ചൊല്ലാൻ ഒരു പക്ഷേ നമ്മൾ മറന്നുപോയാൽ എന്ത് ചെയ്യും? ഇന്ന് അതാണെന്നല്ല നമുക്ക് പഠിക്കാനുള്ളത്. ഉദാഹരണമായി പറയാം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലാൻ സുന്നത്താണ്, നമുക്കൊക്കെ അറിയാം. എന്നാൽ ബിസ്മി ചൊല്ലാതെ ഒരാൾ ഭക്ഷണം കഴിച്ചു, ഇടയ്ക്ക് വെച്ച് അയാൾ ഓർക്കുകയാണ്, പഠിച്ചവനെ ഞാൻ ബിസ്മി ചൊല്ലിയിട്ടില്ലല്ലോ. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? അവിടെ നാം ചെയ്യേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലുകയല്ല, മറിച്ച് ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു. ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു, ആദ്യത്തിലും അന്ത്യത്തിലും അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാനിതാ ഭക്ഷണം കഴിക്കുന്നു. ഇനി ഭക്ഷണം മാത്രമല്ല, ഏതൊരു പ്രവർത്തനമാവട്ടെ, അതിലൊക്കെ തുടക്കത്തിൽ ബിസ്മി മറന്നുപോയാൽ ഇടയ്ക്ക് വെച്ചുകൊണ്ട് നമ്മൾ ബിസ്മി ചൊല്ലിയിരിക്കണം. അങ്ങനെ ബിസ്മി ചൊല്ലുമ്പോഴാണ് ആ വിഷയത്തിൽ ബർക്കത്തുണ്ടാവുന്നത് എന്നൊരു കാര്യം മാത്രം നമ്മൾ ഓർത്തുവെച്ചാൽ മതി. അല്ലെങ്കിൽ ആ വിഷയത്തിൽ ബർക്കത്തില്ല, നല്ല വിഷയങ്ങളൊക്കെ അങ്ങനെ വേണം. എന്നാൽ ചീത്ത വിഷയങ്ങളിലേക്ക് ബിസ്മി ചൊല്ലരുത്. കള്ളു കുടിക്കുന്ന ഒരു വ്യക്തി ബിസ്മി ചൊല്ലിക്കൊണ്ട് കള്ളു കുടിക്കരുത്. അല്ലെങ്കിൽ അത്തരം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മി, ഇപ്പോൾ ഒരു പിന്നെ ഒരാളുടെ വീട്ടിൽ മോഷണത്തിന് കയറുക, അപ്പോൾ അയാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് മോഷണം നടത്തുക, ഇതൊന്നും പാടില്ല. നല്ല വിഷയങ്ങൾക്ക് മാത്രമേ ബിസ്മി ചൊല്ലാവൂ. നല്ല വിഷയങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ബിസ്മി ചൊല്ലിക്കൊണ്ട് പോകാം. യാത്ര പുറപ്പെടുകയാണ്, ബിസ്മി ചൊല്ലാം. അതേപോലെ തന്നെ മറ്റൊരു നിക്കാഹിൻ്റെ മറ്റേ എന്തെങ്കിലും വേളയിൽ പോവുകയാണ്, അല്ലെങ്കിൽ അടുത്തിലിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിലാണ്, അപ്പോഴൊക്കെ നമ്മൾ ബിസ്മി ചൊല്ലണം. ഏത് നല്ല കാര്യങ്ങൾക്കും ബിസ്മി കൊണ്ട് തുടങ്ങണം എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. എന്നാൽ ബിസ്മി മറന്നുപോയാൽ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ചൊല്ലിയിരിക്കണം. ഇത് നമ്മൾ പഠിക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇതും ഓർമ്മയില്ലാത്ത ആളുകൾ, അറിയാത്ത ആളുകളൊക്കെ അത് നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കുകയും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും ഈ വിഷയങ്ങൾ എത്തിച്ചു കൊടുത്ത് എല്ലാവരെയും പഠിപ്പിക്കുക. നാഥെ നല്ല കാര്യങ്ങൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനൊക്കെ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.